നമസ്കാരം. CPM രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ ചിലയിടങ്ങളിൽ തെറ്റായ പ്രവണതകൾ തലപൊക്കിയതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങൾക്ക് പൊറുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവരുത്, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം. മേപ്പടിയിൽ CPM മുഹമ്മദ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു തോന്നൽ പലർക്കും വരാം. ഞാനല്ല കമ്മ്യൂണിസ്റ്റ് എന്ന ബോധം എല്ലാവർക്കും വേണം. വ്യക്തികളെക്കാൾ വലുത് പാർട്ടിയാണ്. ഒരുപാട് വ്യക്തികൾ നടത്തിയ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും സഹനത്തിൻ്റെയും ഫലമാണ് ഇന്നത്തെ CPM എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ വീണ വിജയനെതിരായ രജിസ്ട്രോൾ കമ്പനിക്ക് കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളി CPM എക്സലോജിക് വിഷയത്തിൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ മാത്രമാണ് വാർത്തകളിൽ ആകെയുള്ള വസ്തുത. ബാക്കി വാർത്തകളെല്ലാം വസ്തുവിരുദ്ധമാണെന്നും വീണയ്ക്കെതിരെ നടന്നത് ഏകപക്ഷീയമായ അന്വേഷണമാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഉപയോഗിച്ച് രാഷ്ട്രീയപരമായി പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീണ വിജയനെതിരായ കേസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 3 ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നുവെന്നും 4 മാസത്തെ സമയം കൊടുത്തിരിക്കുന്നുവെന്നാണ് വാർത്ത. ഇതിനിടെയാണ് അതിലൊരാൾ വാർത്ത പുറത്തുവിട്ടത്. അതിൻ്റെ പേരിൽ പ്രതികരിക്കേണ്ടതുണ്ടോ? അന്വേഷിക്കട്ടെ എന്നായിരുന്നു മറുപടി. 2 കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം സേവനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ പ്രതിഫലം നൽകുകയും ചെയ്ത ഒരു പദ്ധതിയെക്കുറിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്നും പരാതി വാങ്ങാതെ ഏകപക്ഷീയമായ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത്. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. കോൺഗ്രസ് നേതാക്കൾ CMRൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. അത് ആരും നിഷേധിച്ചിട്ടില്ല. ഈ പണം രസീത് നൽകി വാങ്ങിയെന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ തെളിവുകൾ ഇല്ലാതെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ചെലവായി സെറ്റിൽമെൻ്റ് ബോർഡ് അംഗീകരിച്ചു. അതെന്തൊരു വിചിത്രമായ അംഗീകരിക്കലാണ്. അതേസമയം നിയമപ്രകാരം GST കൊടുത്ത് ബാങ്ക് മുഖേന കൈകാര്യം ചെയ്യപ്പെട്ട 2 കമ്പനികൾ അവർ തമ്മിലുള്ള കരാറിൻ്റെ പേര് പറഞ്ഞാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കരവന്നൂർ കേസിലെ 1-ാം പ്രതിയാണ് മാപ്പ് സാക്ഷിയായത്. അത് വിചിത്രമായ സംഭവമല്ലേ? ആ സാക്ഷി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന സമീപനം സ്വീകരിച്ചു പോകുകയാണ്. സ്വപ്ന സുരേഷിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന നിലയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നിരുന്നാലും CPM രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ ചിലയിടങ്ങളിൽ തെറ്റായ പ്രവണതകൾ തലപൊക്കി വരുന്നതായിട്ട് സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.